കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 19:12 മുതലുള്ള തിരുവചനങ്ങൾ. ആ രണ്ടു പേർ ലോത്തിനോട് പറഞ്ഞു, ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്ത് കടത്തിക്കൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കുവാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുൻപിലെത്തിയിരിക്കുന്നു. ഇവിടം നശിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ നിർണായകമായ ഒരു മുന്നറിയിപ്പ് ലോത്തിനും കുടുംബങ്ങൾക്കും ലോത്തുമായി ബന്ധപ്പെട്ടവർക്കും ദൈവദൂതന്മാർ നൽകി. ആ ദൈവദൂതന്മാരെ പോലും സ്വവർഗഭോഗത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ ആ നാട്ടിലുള്ള ആളുകൾ ലോത്തിൻ്റെ വീട്ടിലേക്ക് രാത്രിയിൽ കടന്നു വരികയും ലോത്ത് വളരെയധികം ചെറുത്തു നിൽക്കുകയും ചെയ്തു. ഒടുവിൽ അവരെ എല്ലാവരെയും ദൈവദൂതന്മാർ അന്ധരാക്കി എന്നും നാം കണ്ടുകഴിഞ്ഞു. അപ്പോൾ ആ സംഭവത്തിനു ശേഷം ദൈവദൂതന്മാരിൽ രണ്ടുപേർ ലോത്തിനോട് പറയുകയാണ്, നിനക്ക് ഇവരെ കൂടാതെ, ഈ വീട്ടിലിപ്പോൾ കാണുന്ന ആളുകളെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും കൂട്ടി ഉടൻ തന്നെ നഗരത്തിന് പുറത്ത് കടക്കുക. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ലോത്താണ് യഥാർത്ഥത്തിൽ ദൈവദൂതന്മാരുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ആ കുടുംബവുമായി ബന്ധമുള്ള, ഒരുപക്ഷേ ദൈവവിശ്വാസത്തിൽ പോലും ഇല്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ കൂടി, അവർ പോലും ആ ഒരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു മുന്നറിയിപ്പ്, നിർണായകമായൊരു മുന്നറിയിപ്പ്, ദൈവ പദ്ധതിയെപ്പറ്റിയുള്ളൊരു മുന്നറിയിപ്പ് അവിടെ നൽകപ്പെടുകയാണ്. ലോത്തിനോട് ചോദിക്കുകയാണ്, നിനക്ക് പുത്രികളോ പുത്രന്മാരോ മരുമക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരുമായിട്ട് ഉടൻ പുറത്ത് കടത്തിക്കൊള്ളുക. പ്രിയമുള്ളവർ, നമുക്ക് നൽകുന്നൊരു ബോധ്യം വളരെ വലുതാണ്. വിശ്വാസമുള്ള ഒരു വ്യക്തി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ വ്യക്തി വഴി ദൈവം ആ സ്ഥലത്തെ പ്രത്യേകമായി അനുഗ്രഹിക്കും. വിശ്വാസമുള്ള ഒരു കുടുംബനാഥൻ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹം വഴി വീട്ടിലുള്ള എല്ലാവരെയും, തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ വിശ്വാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാൾ, ദൈവവിശ്വാസത്തിലും ദൈവഭയത്തിലും ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അതിലൂടെ ദൈവം ആ വീടിനെ, ആ സ്ഥലത്തെ, ആ സ്ഥാപനത്തെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു നീതിമാൻ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ നീതിമാനോടൊപ്പം നിൽക്കുന്ന വ്യക്തികളെയും ദൈവം നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ നഗരത്തിൽ വളരെ വലിയ ഒരു തിന്മ സംഭവിച്ചതുകൊണ്ട് അനേകം നിലവിളി ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് വളരെ വിശുദ്ധമായ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ പാപം ചെയ്യുമ്പോൾ ഭൂമിയുടെ തന്നെ ഒരു നിലവിളി ദൈവസന്നിധിയിലേക്ക് എത്തും. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിലവിളിയുണ്ട്. മനുഷ്യർ പാപം ചെയ്ത് കഴിയുമ്പോൾ പ്രപഞ്ചം അതിയായി ദുഃഖിക്കുകയും മനുഷ്യർ നന്മപ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രപഞ്ചം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹമായും വിശുദ്ധീകരണമായും മാറാനുള്ളൊരു നിയോഗമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ദേശത്തിൻ്റെ നിലവിളി, രൂക്ഷമായ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വചനം അത് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ നിലവിളികളെല്ലാം എത്തുന്നുണ്ടെന്നും ദൈവമെല്ലാം അപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന് അതിനെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നൊരു വ്യക്തിയാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂടുതൽ വിശുദ്ധിയിലും എളിമയിലും ജീവിക്കാനുള്ള വലിയൊരു ആന്തരിക ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്നേഹപൂർവം ആദർശച്ചൻ.